നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024-25 കേന്ദ്ര ബജറ്റിൽ പ്രതിരോധ മന്ത്രാലയത്തിന് 621,940 കോടി രൂപയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നത്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 4.79% വർധനയാണിത്. പ്രതിരോധ മന്ത്രാലയത്തിലേക്കുള്ള ബജറ്റ് വിഹിതം എല്ലാ മന്ത്രാലയങ്ങളിലും ഏറ്റവും ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായി. അതിനനുസരിച്ച് പുതിയ പദ്ധതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിരോധ മേഖലയ്ക്ക് പുത്തൻ ഉണർവ്. ആന്ധ്രാപ്രദേശിലെ നാഗയലങ്കയിൽ പുതിയ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി. തന്ത്രപരമായ മിസൈൽ സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പുത്തൻ മിസൈൽ ശ്രേണിക്ക് അനുമതി. DRDO വികസിപ്പിക്കുന്ന മിസൈലുകളാകും പ്രധാനമായും ഇവിടെ പരീക്ഷിക്കുക. ഉപരിതലത്തിൽ നിന്നും തൊടുത്തുവിടുന്ന സർഫസ് ടു എയർ മിസൈലുകൾ, ആന്റി ടാങ്ക് മിസൈലുകൾ തുടങ്ങിയവയുടെ പരീക്ഷണത്തിന് പുതിയ സംവിധാനം സഹായിക്കും. പ്രതിരോധ മേഖലയ്ക്കായി ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് DRDO. സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി ഇതിനു പുറമെ സേനയെ ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയിൽ നിന്ന് 31 പ്രെഡേറ്റർ ഡ്രോണുകൾ വാങ്ങാനും അനുമതി നൽകിയിരുന്നു. ആണവ ആക്രമണ ശേഷിയുള്ള അന്തർവാഹിനികളായ SSN കൾ വാങ്ങാനും അനുമതി നൽകി. 40,000 കോടി രൂപ ചെലവിൽ 2 SSN കളാകും ഇന്ത്യ സ്വന്തമാക്കുക. നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആധുനിക സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ വാങ്ങുന്നത്, ആണവന്തർവാഹിനികൾ വാങ്ങുന്നത്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ വെച്ചാണ് നിർമ്മിക്കുക. ഈ 2 അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഏകദേശം 45,000 കോടി രൂപയാകും. അമേരിക്കൻ ജനറൽ അറ്റോമിക്സിൽ നിന്നാണ് 31 ഡ്രോൺ വാങ്ങുക. ഇതിനായി ഇന്ത്യയും US കരാർ ഒപ്പുവെക്കും. ഒപ്പുവെച്ച് 4 വർഷത്തിന് ശേഷം ഡ്രോണുകളുടെ വിതരണം ആരംഭിക്കും. 31 എണ്ണത്തിൽ നാവികസേനയ്ക്ക് 15 എണ്ണം ലഭിക്കും. കരസേനയ്ക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്കും 8 വീതവും. ഉത്തർപ്രദേശിൽ കര വ്യോമസേനകൾ ചേർന്ന് ഡ്രോണുകൾക്കായി ബേസ് സ്റ്റേഷനും ഒരുക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട്. ജനറൽ അറ്റോമിക്സ് നിർമ്മിച്ച് അമേരിക്കൻ ആളില്ല വിമാനമാണ് പ്രിഡേറ്റർ ഡ്രോൺ. അതേസമയം ഇന്ത്യൻ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഈ വർഷാവസാനത്തോടെ 3 സുപ്രധാന കരാറുകൾ പൂർത്തിയാക്കാൻ നാവികസേന കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നു. 3 പുതിയ അന്തർവാഹിനികൾ, 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ, 31 MQ-9B ഡ്രോണുകൾ തുടങ്ങിയവയ്ക്കുള്ള കരാറുകളാണ് യാഥാർത്ഥ്യമാകാൻ തീരുമാനം ഉണ്ടായിരുന്നത്. മുംബൈയിലെ മസഗാവ് ഡോക്ക് യാർഡിൽ നിർമ്മിക്കാനിരുന്ന 3 സ്കോർപിയൻ അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തി കടലിനടിയിലെയും പ്രതിരോധം ശക്തിപ്പെടുത്താനായിരുന്നു ആ തീരുമാനം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായാണ് കരാറിലെത്തിയിരിക്കുന്നത്. ഇതുപോലെ സുപ്രധാന പദ്ധതിയുമായി കരുത്ത് കാട്ടുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല.